തലസ്ഥാനത്തെ ഒരു ജ്വല്ലറിയിൽ നിന്ന് സ്വർണം തട്ടിയ കേസിൽ പിടിയിലായ ദമ്പതികൾ സ്വർണ്ണക്കടത്ത് ശൃംഖലയിൽപ്പെട്ടവരെന്ന് പോലീസ്. പ്രമുഖ ജ്വല്ലറിയിൽ നിന്ന് 1,84,00,000 രൂപയുടെ സ്വർണം തട്ടിയെന്ന പരാതിയിലാണ് കൊച്ചി സ്വദേശികളായ രാജീവിനെയും ഷർമിളയെയും തഞ്ചാവൂരിൽ നിന്ന് തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വൻ റാക്കറ്റിൽപ്പെട്ട ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. തലസ്ഥാനത്തെ ഒരു ജ്വല്ലറിയിൽ നിന്നും 1,84,00,000 സ്വർണം വാങ്ങിയ ശേഷം കൊച്ചി സ്വദേശികളായ ദമ്പതികൾ പണത്തിന് പകരം ചെക്ക് നൽകിയെന്നും ഇത് വേദ ചെക്കായിരുന്നുവെന്നാണ് ജ്വല്ലറി ഉടമയുടെ പരാതി. പണം ലഭിക്കാത്തതിനെ തുടർന്നാണ് ജ്വല്ലറി ഉടമ കൊച്ചി സ്വദേശികളായ ഷർമിളയ്ക്കും രാജീവിനുമെതിരെ വഞ്ചൂർ പോലീസിൽ പരാതി നൽകിയത്. ജ്വല്ലറി ഉടമയുടെ സുഹൃത്തായ കൊച്ചിയിലെ ഒരു ഹോട്ടൽ ഉടമയുടെ ശുപാർശയിൽ സ്വർണം വാങ്ങിയതുകൊണ്ടാണ് ഇത്രയും വലിയ അളവിൽ സ്വർണം വിറ്റിട്ടും ചെക്ക് വാങ്ങിയതെന്നാണ് ജ്വല്ലറി ഉടമകൾ പറയുന്നത്. തഞ്ചാവൂരിൽ ഒളിവിക്കഴിഞ്ഞിരുന്ന പ്രതികളെ ഇന്നലെ വഞ്ചൂർ SHO ഷാനിഫിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് സ്വർണ്ണക്കടത്ത് ബന്ധം പുറത്തുവന്നത്. വിമാനത്താവളം വഴി കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം കാരിയർമാരിൽ നിന്നും വാങ്ങി സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് കൈമാറുന്നവരാണ് ഇരുവരും. ഷർമിളയ്ക്കെതിരെ നിലവിൽ ED കേസുണ്ട്. കരുനാഗപ്പള്ളി, അങ്കമാലി, പെരിന്തൽമണ്ണ, ഹരിപ്പാട് എന്നിവിടങ്ങളിലും ഇവർക്ക് സ്വർണ്ണ തട്ടിപ്പ് കേസുണ്ട്. ഈ തട്ടിപ്പ് കേസുകളിലെല്ലാം പ്രതികൾ മുൻകൂർ ജാമ്യം നേടിയിരുന്നു. തിരുവനന്തപുരത്തെ ജ്വല്ലറിയിൽ നിന്ന് തട്ടിയ സ്വർണം എന്തു ചെയ്തുവെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞിട്ടില്ല. രണ്ട് പ്രതികളെയും കേന്ദ്ര ഏജൻസികളും നിരീക്ഷിക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്ന് DCP ഭരത് റെഡ്ഡി അറിയിച്ചു. പല സ്ഥലങ്ങളിലായി 4,50,000,000 രൂപയുടെ തട്ടിപ്പാണ് പ്രതികൾ നടത്തിയിരിക്കുന്നത്. ഇടപാടുകളെല്ലാം വലിയ ദുരൂഹതയുണ്ടെന്ന് പോലീസ് പറയുന്നു. തുടരന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിനെ കൈമാറിയേക്കും. പ്രതികളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ കേന്ദ്ര ഏജൻസിക്കും പോലീസ് കൈമാറും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.